നമ്മുടെ നാട്ടിലെ ചായക്കടലിലെ ചില്ലുകൂട്ടിലേക്ക് ഒന്ന് നോക്കുമ്പോൾ മിക്കവാറും നമ്മൾ ആദ്യം കാണുക പല ഷേപ്പില് നല്ല ഭംഗിയിലായിട്ടിരിക്കുന്ന വെട്ടുകേക്കായിരിക്കും അല്ലെ വെട്ടുകേക്കുന്നോ തരി കേക്കുന്നോ ഒക്കെ നിന പറയോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പോൾ വെട്ടുകേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ജാർ എടുക്കാം ഇതിലേക്ക് വൺ തേർഡ് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് എന്ന് പറയുന്നത് ടു ഫോർട്ടി എം എൽ ആണ് കേട്ടോ ടു ഫോർട്ടി എം എൽ ന്റെ മെഷർമെന്റ് കപ്പാണ് അപ്പം അതിൻ്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് ഭാഗം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അളവിലാണ് കേട്ടോ ഇവിടെ ചെയ്യണത് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കയും കൂടി ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വിസ്താരമുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ കോഴിമുട്ട ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ ചേർക്കാം ബേക്കിംഗ് പൗഡർ ഞാനിവിടെ കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയല്ല കേട്ടോ മാറിപ്പോകരുത് ബേക്കിംഗ് പൗഡറാണ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൈദയാണ് കേട്ടോ ഒരു കപ്പ് മൈദയാണ് ചേർക്കണത് അതായത് ടു ഫോർട്ടി എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ അത് മൈദ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ടിയാവുന്നതിനനുസരിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനായിട്ട് കുഴക്കില്ലേ ആ ഒരു പരുവത്തിൽ ഒരുപാട് കട്ട് ചെയ്യാണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ മാവ് വേണ്ടത് ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അധികം ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് മാവ് ഇങ്ങനെ കിട്ടും അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടത്തേക്ക് വെച്ചേക്കാം ഒരു മണിക്കൂറിന് ശേഷം ഈ മാവ് എടുത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ ഷേപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ കൗണ്ടർ ടോപ്പിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി മാവ് എടുത്തിട്ട് ഇതിനിങ്ങനെ നീളത്തിൽ കനം കുറഞ്ഞിട്ടുള്ള പൈപ്പ് പോലെ നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം അതിനുശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഇനി ഇതൊരു സ്ക്വയർ ആയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം എല്ലാ പീസും ഒരേ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇതുപോലെ കിട്ടും ഇനി ഓരോ പീസും നമുക്ക് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ നമുക്ക് ചെയ്യാം ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് നിങ്ങൾ രണ്ട് പീസൊന്നും ആക്കരുത് ഇതൊരു പകുതി ഭാഗം വരെ കട്ടാവുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പ് ആക്കിയാൽ മതി കേട്ടോ മുറിഞ്ഞു പോകരുത് ഈ ഒരു ഷേപ്പിൽ മതിയാവും നമ്മൾ യൂഷ്വലി ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഈ ഒരു വെട്ടിയേക്ക് വന്നിട്ട് ഭയങ്കര വലിപ്പം ഉണ്ടാവും നമ്മൾ ചെയ്യുന്നത് കുറച്ച് വലിപ്പം കുറച്ചിട്ടാണ് ടോമറ്റ് അത്ര വലിപ്പത്തിൽ നമുക്ക് ചെയ്യേണ്ട വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരുപാട് എണ്ണ വേണം അത്രയും എന്താ പറയുക അത്രയും വലിപ്പമുള്ള ഒരു സാധനം മുങ്ങിക്കിടന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആഴത്തിൽ ഓയിൽ വേണം അപ്പം നമുക്ക് ഓയിൽ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനതിൻ്റെ വലിപ്പം കുറച്ച് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിപ്പം കൂട്ടിയിട്ടൊക്കെ ചെയ്യാം എല്ലാം നമ്മൾ നമ്മളിതുപോലെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുഴിയുള്ളൊരു പാനെടുത്തിട്ട് നമുക്കത് മുക്കി പൊരിക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കാം ഞാൻ ഏകദേശം ഒരു അര ഇഞ്ച് ഹൈറ്റിലാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ കറക്റ്റ് പാകത്തിനാണ് ചൂടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇടുമ്പോൾ തന്നെ നല്ലോണം ബബിൾസ് വന്നിട്ട് ഇതിങ്ങനെ പൊന്തി വരും കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അകമൊന്നും വേവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ആവണത് കാണാൻ പറ്റും കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വന്നു തുടങ്ങും അപ്പോൾ കളർ ചേഞ്ച് ആവണ അനുസരിച്ചിട്ട് നമുക്കിത് തവി വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗവും കളർ ചേഞ്ച് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നോക്കി ഇതേ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് എല്ലാം ഒരേപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് റെഡി അനുസരിച്ച് ഈ ഒരു പരുവത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം ഒട്ടും എണ്ണ കുടിക്കുകയൊന്നുമില്ല അത് നോക്കിയാൽ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും എല്ലാം നല്ല അടിപൊളി ഷേപ്പിൽ വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്ത ഒരു സ്നാക്കാണെന്ന് പോലും പറയില്ല നമ്മളിത് കഴിക്കുമ്പോഴത്തേന് കാരണം ഒട്ടും നമ്മുടെ കയ്യില് പോലും നമുക്ക് എണ്ണ ഫീൽ ചെയ്യില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് നല്ല എളുപ്പവുമാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇത് പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഷേപ്പ് മാത്രം കാണിച്ചു തന്നെ ഉള്ളു അകം നല്ല സോഫ്റ്റ് ആണ് എന്നാൽ പുറമെ നല്ല ക്രിസ്പി ആണ് കേട്ടോ ഒഴിവ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കള്ള് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനെല്ലാം കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം